The Real FM 103.6. ശ്രദ്ധ. സംസ്ഥാനത്തെ പാതയോരങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള കൊടിമരങ്ങളും തോരണങ്ങളും നീക്കം ചെയ്യുന്നതിനായുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുത്താൻ ഉത്തരവിറങ്ങി. ഹൈക്കോടതി വിധിയെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷിയോഗ തീരുമാനപ്രകാരമാണ് നടപടി. ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ ശ്രീ വിജേഷ് ചൂടൽ ശ്രദ്ധയോട്. സംസ്ഥാനത്തെ പാതയോരങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള കൊടിമരങ്ങളും തോരണങ്ങളും നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയാണ് സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച കോടതി ഉത്തരവ്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ അടിയന്തരമായി പ്രാബല്യത്തിൽ വരുത്താനുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. ഹൈക്കോടതി വിധിക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൻ്റെ തീരുമാന പ്രകാരമാണ് പൊതു മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറപ്പെടുവിക്കുന്നതെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. ഇനി മുതൽ സംസ്ഥാനത്ത് സ്വകാര്യ മതിലുകളിലും കോമ്പൗണ്ടുകളിലും ഉടമസ്ഥന്റെ അനുവാദത്തോടെ കൊടിമരങ്ങളും തോരണങ്ങളും ഗതാഗതത്തെ ബാധിക്കാത്ത രീതിയിൽ മാത്രമേ സ്ഥാപിക്കാനാകൂ. സമ്മേളനങ്ങൾ, ഉത്സവങ്ങൾ എന്നിവയോടനുബന്ധിച്ച് പാതയോരങ്ങളിൽ മാർഗ തടസ്സമുണ്ടാകാതെ ഒരു നിശ്ചിത സമയപരിധി തീരുമാനിച്ച് കൊടിമരങ്ങളും തോരണങ്ങളും സ്ഥാപിക്കാൻ അനുമതി നൽകാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരിൽ നിന്ന് മുൻകൂട്ടി അനുവാദം വാങ്ങണം. ഇവ പരസ്യങ്ങൾ ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും രാഷ്ട്രീയ സാമുദായിക സ്പർദ്ധയ്ക്ക് വഴിവെക്കാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കണം. കൊടിമരങ്ങളും തോരണങ്ങളും പരസ്യങ്ങളും സ്ഥാപിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംബന്ധിച്ച് തർക്കങ്ങളുണ്ടായാൽ പ്രശ്നം പരിഹരിക്കാൻ കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും സേവനം തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ തേടണമെന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായുള്ള സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് മൊബൈൽ ആപ്പ് ഈ മാസം 15 നിലവിൽ വരും. ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ എന്നിവ സംയുക്തമായി നടപ്പിലാക്കുന്ന ഈ സംവിധാനത്തിലൂടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ള മാലിന്യ ശേഖരണവും സംസ്കരണവും നിരീക്ഷിക്കാനാവുമെന്ന് ഹരിത കേരള മിഷൻ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ശ്രീ പി പ്രകാശ്. പാഴ്വസ്തു ശേഖരണത്തിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം എന്ന നിലയിൽ ഒരു മൊബൈൽ ആപ്പിന്റെ പിന്തുണ സംവിധാനത്തോടുകൂടി ഹരിത മിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം എന്നുള്ള ഒന്ന് നിലവിൽ വരികയാണ്. വീടുകളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്നും ഇപ്പോൾ ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ, അത് സംബന്ധിച്ച് കൃത്യമായിട്ട് എന്തെല്ലാം തരമാണ് ശേഖരിക്കുന്നത്, അത് ഓരോ വീട്ടിലും സ്ഥാപനത്തിലും ഒരു QR കോഡ് സ്ഥാപിച്ച് ഹരിതകർമ്മ സേന അംഗങ്ങൾ വരുമ്പോൾ തന്നെ അതിലേക്ക് ഇതിന്റെ വിവരങ്ങൾ ശേഖരിച്ച് അതില് ആ വീട്ടിൽ നിന്ന് എത്ര യൂസർ ഫീ നൽകുന്നു, അവിടെ നിന്ന് എത്ര ക്വാണ്ടിറ്റി മാലിന്യം അല്ലെങ്കിൽ പാഴ്വസ്തുക്കൾ നൽകുന്നു, അതിൽ ഏതെല്ലാം തരത്തിലുള്ളതാണ് എന്നിവയെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ആപ്പാണ് ഈ ഹരിത മിത്രം എന്ന് പറയുന്നത്. സ്വദേശ ഭരണ സ്ഥാപനത്തിന്റെ ഒരു പ്രാഥമിക ഉത്തരവാദിത്വം എന്ന നിലയിലാണല്ലോ പാഴ്വസ്തു ശേഖരണം ഉള്ളത്. അവിടെ നിന്ന് അതുപോലെ തന്നെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഇതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന നിലയിലാണ് ആയിട്ട് ഉള്ളത്. അതുപോലെ മറ്റൊരു പ്രത്യേകത, ഈ ഒരു ആപ്പ് നമ്മൾക്ക് പൊതുജനങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനും അതിൽ അവർക്ക് സേവനങ്ങളെ അങ്ങോട്ട് ആവശ്യപ്പെടാനും ഉള്ള പ്രൊവിഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു വീട്ടിൽ ഇന്ന ദിവസം വരണം എന്നുള്ളത് അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അവിടെ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ ഇത് മുഖേന അവർക്ക് അറിയിക്കാനും അതിന്റെ ഇത് ശേഖരിക്കാനും ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വരുന്നതോടുകൂടി നമ്മൾക്ക് കൃത്യമായിട്ട് എത്ര പാഴ്വസ്തുക്കൾ നമുക്കുണ്ടാകുന്ന, എന്തെല്ലാം ഉണ്ടാവുന്നു, അതുപോലെ ഇത് എങ്ങോട്ട് സംസ്കരണത്തിന് പോകുന്നു എന്നുള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്തെ മുഴുവൻ വീടുകള്, മുഴുവൻ സ്ഥാപനങ്ങളെയും ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ചിട്ടയായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണം പൂർണ്ണമായിട്ടും സംസ്ഥാനത്ത് ഉറപ്പുവരുത്തുന്നതിന് ഇതിലൂടെ സാധിക്കും. വേറൊന്ന് എന്ന് പറയുന്നത്, ഇന്നത്തെ നമുക്ക് ദേശീയ ഹരിത ട്രിബ്യൂണലിലൊക്കെ തന്നെ പലപ്പോഴും കേസുകളും മറ്റു കാര്യങ്ങളും വരുമ്പോൾ കൃത്യമായിട്ട് കണക്കുകൾ നമുക്ക് പലപ്പോഴും കൊടുക്കാൻ കഴിയാറില്ല. ഇത് സാധ്യമാകുന്നതോടുകൂടി അത്തരം കണക്കുകളും കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. സ്കൂൾ വിദ്യാർത്ഥികളുടെ അമ്മമാർക്ക് സൈബർ സുരക്ഷാ അവബോധം നൽകുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കുട്ടികളുടെ IT ക്ലബ്ബുകളായ ലിറ്റിൽ കൈറ്റ്സ് വഴി കൈറ്റിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് നടക്കും. കുട്ടികൾ സൈബർ കുരുക്കിൽപ്പെടുന്നതിന് കാരണം ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾക്കുള്ള ധാരണ കുറവാണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിയെന്ന് കോഴിക്കോട് കൈറ്റിലെ മാസ്റ്റർ ട്രെയിനർ ശ്രീ KP സുരേഷ്. സൈബർ സുരക്ഷാ അവബോധം വളർത്താൻ വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് സ്കൂളുകളിൽ അമ്മമാർക്ക് പരിശീലനം നൽകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 200-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി കുട്ടികളുടെ IT കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സ് ആണ് പരിശീലനം നൽകുന്നത്. 9 മുതലാണ് പരിശീലനം കൊടുക്കുന്നത്. കുട്ടികൾ സൈബർ കുരുക്കിൽപ്പെടുന്നതിന് കാരണം
ഇക്കാര്യത്തിൽ മാതാപിതാക്കൾക്കുള്ള ധാരണ കുറവാണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രോഗ്രാം വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഒരു കൈറ്റി യൂണിറ്റിൽ ചുരുങ്ങിയത് 150 അമ്മമാർക്കെങ്കിലും പരിശീലനം നൽകണമെന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. 30 അമ്മമാരുള്ള ഗ്രൂപ്പുകൾക്കാണ് 3 5 ക്ലാസുകൾ ഉണ്ടാവുക. 4 ക്ലാസുകളും കുട്ടികൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു ലിറ്റിൽ കൈറ്റിലെ ആ ഗ്രൂപ്പിലെ 2 കുട്ടികളാണ് 4 ക്ലാസുകളും കൈകാര്യം ചെയ്യുന്നത്. സംശയ നിവാരണത്തിന് അവസാനത്തെ 5 മോഡ്യൂള് കൈറ്റ് മാസ്റ്റും മിസ്സസുമാണ് നേതൃത്വം നൽകുന്നത്. കോഴിക്കോട് ജില്ലയില് 400,000 അമ്മമാർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം കൊടുക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് ലിറ്റിൽ കൈറ്റ്സ് ആണ്. അതിനായിട്ടുള്ള പരിശീലനങ്ങളൊക്കെ കോഴിക്കോട് ജില്ലയിൽ പൂർത്തിയായി കഴിഞ്ഞു. മാറുന്ന കാലത്ത് സൈബർ സാങ്കേതിക വിദ്യയുടെ പ്രായോഗിക തലങ്ങൾ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ അമ്മമാരെ പരിചയപ്പെടുത്തുക, കുരുക്കിൽപ്പെടാതെ സുരക്ഷിതമായി മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഉപയോഗിക്കുന്നതിനുള്ള അറിവ് പകരുക എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇന്റർനെറ്റിന്റെ സുരക്ഷ, മൊബൈൽ ഫോണിന്റെ ഉപയോഗം, അതുപോലെ തന്നെ സുരക്ഷാ പാസ്വേഡുകൾ, ഇപ്പൊ വാർത്തകളുടെ കാലമാണ്, അതിന്റെ നെല്ലും പതിരും തിരിച്ചറിയുക, ഇന്റർനെറ്റിന്റെ ചതിക്കുഴികൾ തിരിച്ചറിയുക, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ജാഗ്രതയോടെ പ്രയോജനപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. പൊന്നാനിയിൽ സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ ഭാരതപ്പുഴയിൽ സർവീസ് നടത്തുന്ന ടൂറിസ്റ്റ് ബോട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തുറമുഖ വകുപ്പ് തീരുമാനം. രാത്രികാലങ്ങളിലുൾപ്പെടെ അപകടകരമായ രീതിയിൽ സർവീസ് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. നിയന്ത്രണങ്ങൾ മറികടന്ന് സർവീസ് നടത്തുന്നവയ്ക്കെതിരെ കർശന നടപടികളുണ്ടാവും. കോഴിക്കോട് റീജിയണൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ അശ്വിനി പ്രതാപ് ശ്രദ്ധയോട്. പൊന്നാനി പുളിമൂട്ടിൽ നിന്നും കിഴക്കോട്ട് 3 വരുന്ന പൊന്നാനി ബോട്ടിന്റെ കീഴിലുള്ള സ്ഥലത്താണ് ഇപ്പം 10 വരുന്ന ടൂറിസ്റ്റ് ബോട്ട് സർവീസ് തുടങ്ങിയിരിക്കുന്നത്. പ്രധാനമായും ഇത് തുടങ്ങാൻ കാരണം ഭാരതപ്പുഴയുടെ തെക്ക് വശത്ത് പൊന്നാനി അഴിമുഖത്തോട് ചേരുന്ന ഭാഗത്ത് കർമ്മ റോഡ് എന്ന ഒരു പുതിയ റോഡ് വന്നു. അപ്പൊ ഇതിന്റെ വശങ്ങളിൽ സുഗമമായിട്ട് ബോട്ട് ജെട്ടി നിർമ്മിക്കാൻ പറ്റും, അവിടെ നിന്ന് ആളെ കയറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കാനുള്ള കാരണം ചില ബോട്ടുകളിൽ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ്. അതിലൊന്നാമത്തെ കാര്യം, ഈ ബോട്ടുകൾക്ക് കേരള ഇന്ത്യൻ വെസൽ ആക്ട് പ്രകാരമുള്ള ലൈസൻസ് നിർബന്ധമാണ്. അതെല്ലാ ബോട്ടിനും ഉണ്ട്. അതിന് പുറമെ കേരള ഹാർബർ ക്രാഫ്റ്റ് പ്രകാരം ഹാർബറിന്റെ ഉള്ളിൽ ഓടാനുള്ള ലൈസൻസ് നിർബന്ധമാണ്. പിന്നെ ഇത് ഓടിക്കുന്നവർക്ക് നമ്മളെ കേരള ഗവൺമെന്റ് തുറമുഖപ്പ് നൽകുന്ന ചെറാങ് അല്ലെങ്കിൽ ലസ്കർ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അപ്പൊ ഇതെല്ലാം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അതിന് പുറമെ ഓടുവാനുള്ള സമയം നമ്മൾ കൊടുത്തിരിക്കുന്നത് രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ്. അത് സൺസെറ്റ് വരെയാണ് കൊടുത്തിരിക്കുന്നത്. 6 6 10 രാത്രി യാതൊരു വിധത്തിൽ നമ്മൾ ഓടാൻ പെർമിഷൻ കൊടുത്തിട്ടില്ല. കാരണം രാത്രിയാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ബോട്ടുകൾ ഈ ലൈറ്റെല്ലാം വളരെ ഫാൻസി ലൈറ്റെല്ലാം ഇട്ടുകൊണ്ടാണ് ഓടുന്നത്. അങ്ങനെ ഓടിയാൽ മറ്റ് ബോട്ടുകൾ അങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ അവർക്ക് കാണാനും അല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ടുള്ള ചാനലിലൂടെ പോകാനും കഴിയാതെയൊക്കെ വരും. അതുകൊണ്ടാണ് രാത്രി നമ്മൾ പെർമിഷൻ കൊടുക്കാത്തത്. കൂടാതെ ഇപ്പം നമ്മൾ നിർബന്ധമാക്കാൻ പോകുന്ന ഒരു കാര്യം, ബോട്ടിലേക്ക് കയറുന്നതിന് മുന്നേ ബോട്ടിനെ പറ്റിയും ബോട്ടിൽ കയറാൻ പറ്റുന്ന ആളുകളെ പറ്റിയും മറ്റ് സുരക്ഷാ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു നോട്ടീസ് ബോർഡ് എല്ലാ ബോട്ടിൽ കയറുന്നതിന് മുന്നേയുള്ള ജെട്ടിയിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ ബോട്ടിന്റെ ലൈസൻസ് റിന്യൂവല്, ഇൻഷുറൻസ് കാലാവധി, എത്ര ആൾക്ക് ബോട്ടിൽ കയറാം, ബോട്ടിൽ കയറുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബോട്ടിൽ കയറിയാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം വ്യക്തമായിട്ട് അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരെയും ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് വേണം ബോട്ടിൽ യാത്ര ചെയ്യാമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. അത് യാത്രക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി അത് സുരക്ഷയുടെ ഭാഗമായിട്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം. ലൈഫ് ജാക്കറ്റ് നിർബന്ധമായി നിങ്ങൾ ആവശ്യപ്പെടണം. 2 ബോട്ടാണെങ്കിൽ എല്ലാ ആളുകളും കൂടി മുകളിലെ തട്ടിലേക്ക് പോവാതെ ഒരു 50% ആളുകൾ താഴെയും 50% ആളുകൾ മുകളിലുമായിട്ട് ഇരിക്കേണ്ടത്. അല്ലെങ്കിൽ ബോട്ടിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാനും തേക്കടിമാരിയുള്ള ദുരന്തങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. നമ്മൾ കരയിൽ നിന്നും ബോട്ടിലേക്ക് പോകുന്ന ഒരു 5 വരുന്ന ഏരിയയാണ് നമ്മൾ ബോട്ട് ജെട്ടി എന്ന് പറയുന്നത്. അപ്പൊ അത് താൽക്കാലിക ജെട്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിലും കൂടുതൽ ആളുകൾ കയറാതെ ശ്രദ്ധിക്കണം. 5 ആളുകളിൽ കൂടുതൽ ഒരേ സമയത്ത് അതിന്റെ മുകളിൽ കയറി നിൽക്കരുത്. പിന്നെ യാതൊരു വിധത്തിലും പ്ലാസ്റ്റിക് ബോട്ടിലുകളോ ഫുഡ് വേസ്റ്റോ പുഴയിൽ വലിച്ചെറിയരുത്. അതിന് കൃത്യമായിട്ട് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തുറമുഖത്തിലെ ജീവനക്കാരും പോലീസും ഒന്നിച്ചുള്ള ഒരു കമ്മിറ്റി തന്നെയുണ്ട്. അവരത് നിയന്ത്രിക്കും. ലൈസൻസ് ഇല്ലാതെയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പോവുകയാണെങ്കിൽ തീർച്ചയായും ബോട്ടിന് പെനാൽറ്റിയും ലൈസൻസ് റദ്ദാക്കുന്നവരെയുള്ള നടപടികളും ഉണ്ടാവുമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും ചതിക്കുഴികളിൽ കുരുങ്ങുന്ന കുട്ടികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. രജിസ്റ്റർ ചെയ്യപ്പെടുന്നവയേക്കാൾ എത്രയോ മടങ്ങാണ് ആരും അറിയാതെ പോകുന്നവ. രക്ഷിതാക്കളുടെ ജാഗ്രത കുറവും സൈബർ ലോകത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണയില്ലായ്മയും ഇതിൽ വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ കുട്ടികളെപ്പോലെ അവരുടെ രക്ഷിതാക്കളെയും ഇക്കാര്യത്തിൽ ബോധവാന്മാരാക്കേണ്ടത് അനിവാര്യതയാണ്. ഇതിനായുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിശീലന പരിപാടിയിൽ സംസ്ഥാനത്തെ 300,000 അമ്മമാർ പങ്കുചേരുമെന്നത് വലിയ പ്രതീക്ഷ തന്നെയാണ്. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ. അവതരണം സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ജോൺ കുര്യൻ. ശ്രദ്ധ.